ഇത് പഴയ മോഡത്താക്കല്ലേ, പണ്ടത്തെ സാധനം ഉണ്ടാക്കിയെടുത്തതല്ലേ, കാണുന്നറിയാം. പത്ത് മണി വാർത്തില്ല, പച്ചയപ്പ സ്ലോട്ടില്ല, ഷോർട്ട് സ്കേർട്ട്. ജെന്നിഫർ എത്ര പേരൊക്കെ വരും? ഇവിടെ എത്ര പേര് വരും? പത്ത് പത്ത് പന്ത്രണ്ട് എത്ര ഉള്ളു? അങ്ങനെ ആരെടുക്കുന്നു? ആരെടുക്കുന്നു? നടക്കുന്ന നടക്കുന്ന കാര്യമില്ല. ആദ്യം പറഞ്ഞു എല്ലാരും കൂടെ എടുപ്പിച്ചേനെ അവള്. അങ്ങനെയല്ല, കൊച്ചുണ്ടായിരുന്നെങ്കിൽ അവളെങ്കിൽ അവൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരണം. അപ്പൊ നമ്മൾ അതിന്റെ സാധ്യത നോക്കണം. നമ്മൾ ചിന്ത ഒരാളടുത്ത് പ്രോത്സാഹനം കൊടുക്കുന്നല്ലോ, അയാൾക്ക് അത് സത്യസന്ധമായിട്ട് അയാളുടെ ലൈഫിൽ അത് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഒരാളത്ത് വിട്ട് വേണേൽ പറയാം, നിനക്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ, നീ ടോപ്പ് ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അവിടുത്തെ പാട്ട് നീ അപ്പുറത്ത് ഇപ്പുറത്തും പിടിക്കുക. അപ്പൊ നോറ ഇങ്ങോട്ട് വലിക്കുന്നു, നീ അങ്ങോട്ട് വലിക്കുന്നു. നോറയുടെ കൈ കിടന്ന് അടുക്ക് കിടന്ന് നോറ തന്നെ കൈ ജാമാകുന്നുണ്ടായിരുന്നു. അവളെ കൈ ഉണ്ടായിരുന്നു, അവള് കൈ വിട്ടപ്പോ സിമ്പിൾ ആയിട്ട് എന്റെ കൈ കിട്ടിയില്ല. പിന്നെ നോറ തിരിച്ചു വന്നിട്ട് നോറ ഇമോഷണലി ഭയങ്കര ഇതാ, നോറക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞു, നോറ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നോറക്കൊന്നും ആകെ പാടെ നമ്മളെന്തോ സംസാരിച്ചതാ പിടിച്ചോണ്ടിരുന്നു. അത് പൊളിഞ്ഞ് അത് അതൊന്നൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞത് നോറയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരു ഹുക്ക് ഇടാന്നേ ഉള്ളൂ, അതേ പിടിച്ച് വലിച്ചോണ്ടിരിക്കാം. അല്ലാണ്ട് അത് വലിച്ചത് പൊട്ടിക്കാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നോറയ്ക്ക് പറ്റില്ല. അല്ലെങ്കിൽ അവൾ ഒരു മൂന്നാല് ദിവസം നിന്ന് ഏതെങ്കിലും വലിയ ടോപ്പിക്, അത് പക്ഷെ അതും ഇവിടെ ഇപ്പോൾ വർക്കൗട്ട് അല്ല. നോറ ഇവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ സംസാരിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ആ സംസാരിച്ചു എന്താന്ന് ചോദിക്കും. പുത്തനമുട്ടും തീർന്നു. നോറയ്ക്ക് ഇവിടെ കംപ്ലീറ്റ് ഡൗൺ ആയി പോയത് നോറയുടെ ഫാമിലി വന്നതിന് ശേഷം നോറയ്ക്കെതിരെ വന്ന ആരോപണത്തിൽ നോറ അപ്പൊ ക്ലാരിറ്റി വരത്തുന്നു. അല്ലാതെ ഇപ്പം അന്ന് നിന്നെ വിളിച്ച് പുറത്തു സംസാരിച്ചില്ലേ, ഇത് കംപ്ലീറ്റ്ലി പ്രേക്ഷകർ ഇതേ ചോദ്യം ചോദിക്കുള്ളൂ. സായിടുത്ത് പറഞ്ഞ അതേ ചോദ്യം നേരെ ഇങ്ങോട്ട് പോകുന്നതിന് പകരം അങ്ങോട്ട് കയറി അച്ഛനും അത് കറക്റ്റ് മീറ്റർ. ഇത് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഇതിപ്പം ഞാനിത് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, അതിന്റെ അടുത്ത ചർച്ച ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നടക്കിയിരിക്കുന്ന പ്രേക്ഷകനാണ്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവിടെ നോറയും ജീവിച്ചിരിപ്പുണ്ട്, അൻസിമയും ജീവിച്ചിരിപ്പുണ്ട്. നേരെ നോറയ്ക്ക് അൻസിപ്പെടുത്തി എന്നാ പോരെ. ഞാൻ ഈ ഡെൻ റൂമിൽ ഇരുന്ന് ചോദിച്ചതാ, നോറ നീ ഇപ്പം എന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ തിരിച്ച് വന്നിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നിനക്കിപ്പോ എന്റെ അടുത്ത് പോലും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് അൻസിപ്പെടുത്ത് സംസാരിക്കാൻ പറ്റൂടോ? അന്ന് എന്നോട് പറഞ്ഞത് അതിനുള്ള മനസ്സില്ല. എന്താ എന്റെ അടുത്തും പറഞ്ഞത് തന്നെ, അവർ അൻസിത്തെ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് അൻസിത്ത് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങളുടെ ചർച്ചയുടെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നു.